ഡോൾഫിനെ കാണാൻ വന്നിട്ടില്ല. അമ്മ ചാടല്ലേ ഡോൾഫിൻ, വെറുതെ മുങ്ങി കളിക്കാനാണ്. അപ്പൊ മച്ചാൻ പോലെ ഞാനിന്ന് വന്നിരിക്കുന്നത് ഹവാന സലല്ലാണ്ടാ. അപ്പൊ ഡോൾഫിൻ വാച്ചിങ്ങിന് ഞാൻ അപ്രോച്ച് ചെയ്തത് എറൗണ്ട് ദി ഓഷൻ എന്ന ഫിഷിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരു ടീമിലാണ്. അപ്പൊ അവരുടെ ഓഫീസാണിത്. ഡോൾഫിൻ വാച്ചിങ്ങിന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി തൊട്ട് 12 മണി വരെ. ഇതിലെ ചാർജസ് കേൾക്കുമ്പോൾ ആരും എട്ടാൻ നിൽക്കരുത്, കാര്യം പെർ ഹെഡ് 20 റിയാലാണ് അവർ ചാർജ് ചെയ്യണത് ഈ 2 മണിക്കൂർത്തൊക്കെ ഡോൾഫിൻ വാച്ചിങ് ആക്ടിവിറ്റീസിന്. അത് കുറച്ച് കൂടുതലായില്ലേ നിങ്ങൾ ആലോചിക്കും. ചിലപ്പോൾ മെമ്പേഴ്സ് കൂടുതലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിഡക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഡീറ്റെയിൽ അവരോട് ചോദിച്ചില്ല. കാര്യം എന്താ വെച്ചാൽ ദാനം കിട്ടിയ പശുവിനെ പല്ലിന് നോക്കാൻ പാടുന്നില്ലേ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം, എറൗണ്ട് ദി ഓഷൻ എന്നാണ്. അപ്പോൾ അവരോട് കോൺടാക്ട് ചെയ്യാൻ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞാലും. അങ്ങനെ ഞങ്ങളുടെ ഇവിടെ ഒരു പോളണ്ടിയർ എന്നുള്ള ഫാമിലി ഉണ്ടായിരുന്നു. ഞങ്ങൾ കടലിൽ കൂടി ഡോൾഫിനെ തേടി ഇങ്ങനെ അലഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് താ കടന്നു ഉദയം ഡോൾഫിൻ മുങ്ങി തൊങ്ങി നിൽക്കുന്നത്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഡോൾഫിൻ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ടായില്ല കേട്ടോ. കാര്യം അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് അവൻ പറഞ്ഞു തന്നെ. എന്താണെന്ന് വെച്ചാൽ ഇതേ കേട്ടോ എന്താ പറയണം. ആ അപ്പൊ അതാണ് കാര്യം. ഡോൾഫിനെ ഉറങ്ങണായിരുന്നു. ഈ ഉറങ്ങണ സമയത്ത് ഇങ്ങനെയാണ് വെറുതെ മുങ്ങി മുങ്ങി ഇരിക്കുള്ളൂ. കുറച്ച് ഉഷാറാവണ സമയത്ത് അങ്ങനെ ചാടി കളിക്കുള്ളൂ. എന്തായാലും കുഴപ്പമില്ല, ഇത്രയും കാണാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ കാണാൻ നേരത്തെ ഡോൾഫിൻ ചാടണമെങ്കിൽ ഫോട്ടോ അയച്ചാൽ. അപ്പൊ വീണ്ടും ട്രാവൽ വ്ളോഗ്സ് ഫുഡ് വ്ളോഗ്സ് ഒക്കെ കാണുന്നവരെ മസാല.